Good morning, children. We have already studied Swarakshara. Alle, Swarakshara ellaru padichile? Ellavarum nannayittu ezhuthi padichu kaanunna teacher vishwasikkunnu. Next class le show padichu ningale vyanjanakshara revise cheyyikkum. Okay? Innu nammal padikkan povunnathu sayuktakshar. Hindi me kitna sayuktakshar hai? Hindi le etra samyuktakshara ullathu? Hindi me चार संयुक्ताक्षर है, कितना है? चार, फोर. हिंदी में चार संयुक्ताक्षर है. इसमें पहले इक्षा, आदि अक्षर इक्षा. थ मलयाल अक्षर षा चेरबाणी इक्षा उन्द अदे हिंदी एलबाणू हल चिन्ह षा चेरबाण इक्ष उ മലയാളത്തിൽ ക അധികം ഷ അത് തന്നെയാണ് ഹിന്ദിയിലെ കായികളിലെ ഹൽചിഹ്നത്തിന് നമ്മൾ ക എന്നാണ് പറയുക. ക പ്ലസ് ഷ ഇക്ഷ. അതുപോലെ ത പ്ലസ് റായാണ് ഇത്ര. ത പ്ലസ് റ ഇത്ര. അങ്ങനെയാണെങ്കിൽ ജ അധികം ഞ. ജ പ്ലസ് ഞ എന്തായിരിക്കും? ഞാൻ എല്ലാവരും ഉത്തരം പറയും. ഇജ്ഞ നമ്മൾ മലയാളത്തിൽ പറയും, പക്ഷെ ഹിന്ദിയിൽ നമ്മൾ ഇജ്ഞ എന്നാണ് പറയുക. എന്നാണ് ഇജ്ഞ. ദെൻ ശ പ്ലസ് റ. ശ പ്ലസ് റ എന്ന ഇസ്ര. അങ്ങനെ നാല് സംയുക്താക്ഷരങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. നാല് സംയുക്താക്ഷരങ്ങൾ എന്തൊക്കെയാണെന്നറിയാലോ? ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇസ്ര. ഇത് നാലെണ്ണം എന്തൊക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കിയോ? ക പ്ലസ് ഷ ഇക്ഷ, ത പ്ലസ് റ ഇത്ര, ജ പ്ലസ് ഞ ഇജ്ഞ, ശ പ്ലസ് റ ഇസ്ര. ഇനി ഇത് നാലും ചേർത്തുള്ള ഓരോ വാക്കുകളെ ടീച്ചർ എഴുതാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇക്ഷ ചേർത്തുള്ള വാക്കാണ് കക്ഷ. കക്ഷ മീൻസ് ക്ലാസ് റൂം. കക്ഷ എന്ന ക്ലാസ് റൂം. ഇത്ര ചേർത്തൊരു വാക്കാണ് മിത്ര. മിത്ര മീൻസ് ഫ്രണ്ട്. നിങ്ങൾക്കെല്ലാം ഫ്രണ്ട്സ് ഇല്ലേ? അപ്പം ഇത്ര ചേർത്തുള്ള വാക്ക് ഓർക്കാൻ എളുപ്പമില്ലേ? മിത്ര. ദെൻ ഇജ്ഞ ആജ്ഞ. എന്തായത്? ആജ്ഞ. ദെൻ ഇസ്ര ആജ്ഞ എന്ന ഓർഡർ. ദെൻ ഇസ്ര. ഇസ്ര ഇസ്ര ചേർത്തുള്ള വാക്ക് പരിശ്രം. പരിശ്രം മീൻസ് ഹാർഡ് വർക്ക്. നിങ്ങളെല്ലാം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളല്ലേ? അപ്പൊ ഈ പരിശ്രമം ഓർക്കാം. ഇസ്ര ചേർത്ത വാക്ക് പരിശ്രം. അപ്പൊ നമ്മൾ ഇക്ഷ പഠിച്ചു. ക പ്ലസ് ഷായാണ് ഇക്ഷ എന്ന് പഠിച്ചു. അത് ചേർത്തുള്ള ഒരു വാക്കാണ് കക്ഷ. ത പ്ലസ് റ ഇത്ര പഠിച്ചു. അത് ചേർന്നുള്ള വാക്ക് മിത്ര. ജ പ്ലസ് ഞ ഇജ്ഞ പഠിച്ചു. അത് ചേർന്നുള്ള വാക്ക് ആജ്ഞ. ശ പ്ലസ് റ ഇസ്ര പഠിച്ചു. അത് ചേർന്നുള്ള വാക്കാണ് പരിശ്രം. ഇത് നാലും നിങ്ങൾ ഈ അക്ഷരങ്ങൾ ക പ്ലസ് ഷ ഇങ്ങനെയുള്ള അക്ഷരങ്ങളും ഈ വാക്കും എഴുതി 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 ഒരു 20 ടൈംസ് എങ്കിലും എഴുതി പഠിക്കണം. റഫ് ബുക്ക് എഴുതി പഠിച്ചിട്ട് ടീച്ചറിനെ നോട്ട്ബുക്കിൽ വൺ ടൈം എഴുതി കാണിച്ചാൽ മതി. അത് ഫസ്റ്റ് നിങ്ങൾ എഴുതുമ്പോ തെറ്റുണ്ടോന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിട്ട് ടീച്ചറിന് അയച്ചു തരണം. ടീച്ചർ അത് ക്ലിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി പഠിച്ചാൽ മതി. അല്ല, തെറ്റ് എഴുതി ആരും പഠിക്കരുത്. കറക്റ്റ് ആയിട്ട് ഹൽസിന്റെ ഇവിടുന്ന് നോക്കിയേ. ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെറിയ ലൈനാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ഹൽസിന് വിട്ട് പഠിക്കാവുള്ളൂ. ആരും ഹൽസിനെ തിരിച്ച് ഇങ്ങോട്ട് ഇടരുത്. ഹൽസിന് എപ്പോഴും ഇങ്ങോട്ടാണ് നോക്കിയേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നവർക്ക് ഇങ്ങനെ മാത്രമേ ഇടാവുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.